ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആമസോണിൻ്റെ വെബ് സർവീസസിനെ കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 26-ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആമസോണിൻ്റെ നെറ്റ്വർക്ക്, ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ള പല സെഷൻസും ചെയ്തപ്പോഴും നമ്മൾ ഇൻസ്റ്റൻസസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പല സർവീസസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഇൻഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പല രീതിയിൽ. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട്, ഞാനിപ്പം ഇതൊരു ഫ്രീ ടയർ അക്കൗണ്ടിൽ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഇത് ആദ്യമായിട്ടാണ് ഈ സെഷൻ കാണുന്നതെങ്കിൽ മുമ്പുള്ള സീരീസസ് ഒന്നും സെഷൻസ് ഒന്ന് നോക്കുക. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് മറ്റ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക. മെയിനായിട്ട് എലാസ്റ്റിക് ഐ പിയും VPC യെ കുറിച്ചുള്ള സെഷൻസൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായിരുന്നാലും ഞാനിപ്പോൾ ഈ സെഷനിൽ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫ്രീ ടയർ ഇൻസ്റ്റൻസിൽ ഞാനൊരു വെബ് സെർവർ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു സാമ്പിൾ വെബ് പേജ് കാണുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു EC2 ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ നമുക്ക് രണ്ട് IP അഡ്രസ്സസ് ഉണ്ട്. ഒന്നൊരു പ്രൈവറ്റ് IP അഡ്രസ്സ്, പിന്നൊരു പബ്ലിക് IP അഡ്രസ്സ്. രണ്ട് IP അഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ലോഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ അവൈലബിലിറ്റി സോൺ എന്ന് പറഞ്ഞാൽ AP South 1A ആണ്. റീജിയൻ വന്നിട്ട് മുംബൈയാണ്. ഡിഫോൾട്ട് VPC തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എക്സ്ട്രാ VPCs ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു EC2. അപ്പോൾ അതുപോലെ ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ നോക്കേണ്ടത് നമുക്കിപ്പോൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഇതിൽ നിങ്ങൾക്ക് ETH 0, അതായത് ഒരു ഒറ്റ നെറ്റ്വർക്ക് ഇൻ്റർഫേസാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നി കൂടുതൽ ഒരു ഈ ഇൻസ്റ്റൻസിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമുക്ക് അഡീഷണലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൽ ഒരു മിനിമം ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC വഴിയാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെയും ഈ ആമസോണിൻ്റെ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇത് ക്ലൗഡിലുള്ള ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഒന്ന് പെട്ടെന്ന് നോക്കാം. സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എടുക്കുക. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു ഒറ്റ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെക്യൂരിറ്റീസൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പല പുതിയതായിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ EC2 നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് EC2 നമ്മൾ അറ്റാച്ച് ചെയ്യുന്നെങ്കിലും ഇത് ഇൻഎഫക്റ്റീവ് അറ്റാച്ച്ഡ് ആവുന്നത് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിലോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ടൊരു പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അതിൻ്റെ കൂടെ തന്നെ വരും. ഇപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഞാനിവിടെ T2 Micro ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി അണ്ടറിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളത് പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അല്ല ഇത്. ഈ ഒരു T2 Micro എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റൻസ് ഞാൻ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വന്ന പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സബ്നെറ്റ് ID കൊടുത്തിട്ടുണ്ട്. VPC നമ്മുടെ സെയിം ഡിഫോൾട്ട് VPC തന്നെയാണിത്. സോൺ വന്നിട്ട് നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്ത സോണാണ്, സെയിം സോണിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. സെയിം സോണിൽ തന്നെയാണ് ഈ ഒരു ഇൻ്റർഫേസ് എനിക്കും ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി ഗ്രൂപ്പ് ഡിഫോൾട്ടാണ്, ഒരൊറ്റ സെക്യൂരിറ്റി ഗ്രൂപ്പേ ഇപ്പോൾ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ അവരെ ഡിഫോൾട്ടായിട്ട് പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻസ് ID, നമ്മൾ ഈ ഏത് ഇൻസ്റ്റൻസിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആണോ ഇത്, ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ ID ഇതാണ്. അപ്പോൾ നിങ്ങൾ അത് ഡൗട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എടുത്ത് നോക്കാം അത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നിങ്ങൾക്ക് എന്നെ അത് നോക്കി ഇതെല്ലാം പ്രൂവൺ കാര്യങ്ങളാണ് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ID, ഇൻസ്റ്റൻസ് ID എന്ന് പറഞ്ഞിരിക്കുന്നത്
നമ്മുടെ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ 6D48 എന്ന് എൻഡ് ചെയ്യുന്ന ഈ ഒരു ഇൻസ്റ്റൻസ് ഐ ഡി ആണത്. അതിലോട്ടാണ് ഇപ്പോൾ ഡിഫോൾട്ട് അതിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസിനേക്ക് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പ്രൈമറി ഇൻ്റർഫേസ് ആയതുകൊണ്ട് സ്റ്റാറ്റസ് ഇൻ യൂസ് ആണ്. ഒരു പബ്ലിക് ഐ പി അതിന് അസൈൻഡ് ആയിട്ടുണ്ട്, ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പബ്ലിക് ഐ പി, അതിനൊരു പ്രൈവറ്റ് ഐ പി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വെബ് സെർവർ ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഒരു അപ്പാഷ് വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സാമ്പിൾ പേജ് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പബ്ലിക് ഐ പി ഞാനൊന്ന് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ബ്രൗസറിലൊന്ന് പേസ്റ്റ് ചെയ്തു, എൻ്റർ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ആ പേജ് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൽ ഒരു ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്കൊന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഒരൊറ്റ ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ നമുക്ക് ഇൻബൗണ്ട് റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് ട്രാഫിക്കൊന്നും ഇതിൽ അലോ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ എച്ച് ടി ടി പി ട്രാഫിക്ക് നമുക്ക് പുറത്തോട്ട്, അതായത് കിട്ടണമെങ്കിൽ നമ്മുടെ വെബ് പേജ് നമുക്ക് പുറത്തു നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് പോർട്ട് 80, അതായത് HTTP port 80 വെബ് സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിഫോൾട്ട് port 80 ആണ്. അപ്പോൾ ആ port 80 നമുക്കിതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് വെച്ചിട്ടൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ള ഡിഫോൾട്ട് ഗ്രൂപ്പിൽ തന്നെ നമുക്കത് ആ ഒരു പോർട്ടും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ സെക്യൂരിറ്റി ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എടുക്കുക, ഒരു പേര് നമുക്ക് കൊടുക്കാം, വെബ് സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും നമുക്ക് ആവശ്യമാണെങ്കിൽ കൊടുക്കാം, അലോസ് HTTP ട്രാഫിക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷന് ഞാൻ കൊടുത്തു. പിന്നെ നമുക്കിതിൽ റൂൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വലി HTTP ട്രാഫിക് വേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. HTTP ഇവിടെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് port 80 വരും, അല്ലെങ്കിൽ കസ്റ്റം സെലക്ട് ചെയ്തിട്ട് നമുക്ക് port 80 കൊടുത്താലും മതി. ഫ്രം ഇനി വേറെ എവിടെ നിന്ന് ആക്സസ് ചെയ്താലും വെബ് സെർവർ ആയതുകൊണ്ട് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് ഞാനത് ഇനി വേറെ എവിടെ നിന്ന് ആക്സസ് ചെയ്താലും port 80 എനിക്ക് ആക്സസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഈ port 80 ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഞാൻ അലോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഇൻസ്റ്റൻസ് എടുക്കാം. ഇൻസ്റ്റൻസ് എടുത്തിട്ട് ഇൻസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. സെക്യൂരിറ്റി ഗ്രൂപ്പ്സിൽ ഇപ്പോൾ ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രമേ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ രണ്ടാമത്തെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് അതിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ ആ ഒരു പേജിൽ നിന്നുകൊണ്ട് തന്നെ ആക്ഷൻസ് എടുക്കുക, ഇൻസ്റ്റൻസ് സെറ്റിങ്സ് നെറ്റ്വർക്കിംഗ് എടുക്കുക. നെറ്റ്വർക്കിങ്ങിൽ ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എടുക്കുക. കണ്ടല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രമേ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വെബ് സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് ഞാനിപ്പോൾ അസൈൻ കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പബ്ലിക് API അഡ്രസ്സ്, നമ്മൾ ആദ്യം ആ എടുത്ത പബ്ലിക് API അഡ്രസ്സ് ഞാൻ ഒന്നുകൂടെ എടുത്ത് കോപ്പി ചെയ്തു. ഇത് ഓൾറെഡി ഇവിടെ നമ്മൾ ബ്രൗസറിലുണ്ട്, അത് കണ്ടില്ലേ? അതിപ്പോൾ നമുക്കിപ്പോൾ ആ പോർട്ട് അലോ ചെയ്ത ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മുടെ EC2 ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ആ പേജ് ഇവിടെ വിസിബിളായിട്ട് വന്നു. കാരണം ആ ഒരു പോർട്ട് ഇപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് വഴി അലോഡായി, ട്രാഫിക് അലോഡായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് തിങ്ങ്. നമ്മളിത് മുമ്പും നോക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ഇപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പ്, ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിനെ ഇത് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ പേജ് എടുത്തിരിക്കുകയാണ്, നമുക്ക് അവിടെ നിന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ സെക്യൂരിറ്റി ഗ്രൂപ്പിനെ ഞാൻ നമുക്ക് ഒന്നുകിൽ ഇവിടെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻസ് എടുത്തിട്ട് നമുക്കതൊന്ന് ഇപ്പോൾ നോക്കിയോ. ഇവിടുത്തെ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ ഡിഫോൾട്ടും ഉണ്ട്, വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടാമത് അറ്റാച്ച് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പും ഉണ്ട്. നമുക്ക് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിന് നമുക്ക് ഇവിടെ നിന്ന് ഒന്നെടുത്ത് ഡിറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവം എടുത്തിട്ട് നെറ്റ്വർക്കിംഗ് എടുത്തിട്ട് ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എടുക്കുകയാണ്. ഇപ്പോൾ വെബ് സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ എടുത്ത്, ഞാനിപ്പോൾ അത് വേണ്ട, ഞാൻ പഴയതുപോലെ ആക്കി, ആ ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രം മതി ആ ഇൻസ്റ്റൻസിന്, അത് കൊടുത്തു. അപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി. എനിക്കിനി ഈ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ്, അത് കിട്ടില്ല, കാരണം ആ ട്രാഫിക് ഇപ്പോൾ പോകുന്നില്ല, അപ്പോൾ ഔട്ടേറ്റിലുള്ള ട്രാഫിക് ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കൂടെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി
ഈ നമുക്ക് എങ്ങനെയാണ് ഒരു ഇപ്പം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിൽ നമുക്കുള്ളത് ഒരു അഡാപ്റ്ററാണ് നമുക്കുള്ളത്, ഒരു ഇൻറ്റർഫേസ് ആണ് ഡിഫോൾട്ടായിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു പ്രൈവറ്റ് ഐ പി ഉണ്ട്, നമുക്കിപ്പോൾ ഒരു പബ്ലിക് ഐ പി ഉണ്ട്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇ ടി എച്ച് സീറോ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻ്റർഫേസ് ആണുള്ളത്. അപ്പോൾ നമുക്കിനി നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എടുത്തിട്ട് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസും കൂടെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മുടെ ഇ സി ടു ഇൻസ്റ്റൻസിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് വരുന്ന പല കേസുകളും ഉണ്ട്. വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസസൊക്കെ ആവശ്യം വരും. അങ്ങനെ പല ആവശ്യങ്ങൾക്കും വരും. ചിലപ്പം എക്സ്റ്റേണലി നമുക്ക് എന്തെങ്കിലും ഡേറ്റാ ബേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു പ്രത്യേക നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രാഫിക് അതുവഴി റൂട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അങ്ങനെ പല പ്രൊഡക്ഷൻ പർപ്പസസിൽ നമുക്ക് അങ്ങനെ പല ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് പലപ്പോഴായിട്ട് നമുക്കിങ്ങനെ വരും. അപ്പോൾ നമുക്ക് എന്താണെന്നാൽ നമുക്ക് കൂടെ ക്രിയേറ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. നമുക്ക് അവിടെ നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ ആദ്യം കൊടുക്കുക, പേര് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു പേര് കൊടുത്തു. സബ്നെറ്റ് ചൂസ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇ സി ടു ഇൻസ്റ്റൻസ് ഉള്ള സബ്നെറ്റ് ഏതാണോ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. ഒരു പ്രൈവറ്റ് ഐ പി അഡ്രസ്സ് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആവണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റം വേണമെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് തെറ്റിപ്പോകാത്ത രീതിയിൽ നമുക്കൊന്ന് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഓട്ടോ അസൈൻ തന്നെ കൊടുക്കുകയാണ്. ഇവിടെ പിന്നെ എലാസ്റ്റിക് ഫാബ്രിക് അഡാപ്റ്റർ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈ കപ്പാസിറ്റി നെറ്റ്വർക്ക് ത്രൂപുട്ട്സ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിൻ്റെ കേസ് വരെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ് ഇലാസ്റ്റിക് ഫാബ്രിക് അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ട്രാഫിക്കിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതിന് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ വി ഡി ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. പുതിയ വന്നൊരു ആർക്കിടെക്ചറാണത്. അപ്പോൾ അത് നമുക്ക് അത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ആവശ്യമായിട്ട് വരുന്നെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. അത് ഫ്രീ ആണ്, അതിന് പ്രത്യേകിച്ച് ചാർജബിൾ ഒന്നും അല്ല എന്നുള്ളതാണ് ഞാൻ ഡോക്യുമെൻറ്റേഷൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കത് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ടായിട്ട് തന്നെ അൺഡിക്കായിട്ട് കിടന്നാൽ മതി, സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് അതിനും ഡിഫോൾട്ട് തന്നെ ആദ്യം കൊടുത്തു. ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും ചെയ്തതിൽ നിന്ന് നിങ്ങളൊരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യുന്നത് ഇ സി ടു ഇൻസ്റ്റൻസിനാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു ഇ സി ടു ഇൻസ്റ്റൻസിനല്ല ആക്ച്വലി നമ്മളത് ചെയ്യുന്നത്. ഇ സി ടു ഇൻസ്റ്റൻസിലുള്ള ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിനാണ് നമ്മൾ ആക്ച്വലി ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ്സെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു ഇ സി ടു ഇൻസ്റ്റൻസിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു പ്രൈമറി അഡാപ്റ്റർ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഇ സി ടു ഇൻസ്റ്റൻസിൽ നിന്നും. നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത ഒരു സെക്കൻഡറി ഇൻ്റർഫേസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമുക്കൊരു ഇ സി ടു ഇൻ്റർഫേസിൽ ഈ ഇൻസ്റ്റൻസിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് വേറൊരു ഇ സി ടു ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഇ സി ടു നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എല്ലാം എഫക്റ്റീവ്ലി അതുപോലെ തന്നെ നമ്മൾ പിന്നീട് ഈ എൻ ഐ സി അറ്റാച്ച് ചെയ്യുന്ന ഇ സി ടു ഇൻസ്റ്റൻസിനും എഫക്റ്റീവായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ചെയ്ത് നോക്കി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു ഐഡിയ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഞാനിപ്പം രണ്ട് ഇപ്പം നമുക്ക് ടോട്ടലി ഇപ്പോൾ രണ്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ടായി. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ അഡീഷണലി ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒന്ന് ആദ്യത്തത് പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസാണ്, അത് ഇൻ യൂസ് തന്നെയാണ്. രണ്ടാമത്തെ സെക്കൻഡറി ഇൻ്റർഫേസ് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടില്ല, ഇൻസ്റ്റൻസുമായിട്ടൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ വെബ് പേജ് ഇപ്പോഴും കിട്ടാത്ത സ്ഥിതി തന്നെയാണ്, കാരണം ഞാൻ ആ ഒരു പോർട്ട് 80 എന്ന് പറയുന്ന ഒരു അലോ ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പ് ഡിറ്റാച്ച് ചെയ്തു പ്രൈമറി നമ്മുടെ ഇ സി ടു ഇൻസ്റ്റൻസിൽ നിന്നും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ പറഞ്ഞ സെക്കൻഡ് ഇൻ്റർഫേസ് ഇപ്പോൾ ക്രിയേറ്റ് സെക്കൻഡ് ഇൻ്റർഫേസ് നമ്മുടെ ഒരു ഇ സി ടു ഇൻസ്റ്റൻസിലോട്ട് അറ്റാച്ച് ചെയ്യാം. അത് സെലക്ട് ചെയ്യുക, നമുക്ക് അറ്റാച്ച് കൊടുക്കാം. സെലക്ട് ഇൻസ്റ്റൻസ് ചോദിക്കും, നമുക്ക് ആ ഒറ്റ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഉള്ളൂ, നമ്മൾ അതിലോട്ട് അറ്റാച്ച് കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ അതിലോട്ട് അറ്റാച്ച് കൊടുത്തു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഐ പി ഉണ്ട്, പബ്ലിക് ഐ പി ഒന്നും അതിൽ വന്നിട്ടില്ല. പബ്ലിക് ഐ പി അതിൽ വരില്ല. ആദ്യത്തെ ഇൻ്റർഫേസിന് പ്രൈമറി ഇൻ്റർഫേസിന് പബ്ലിക് ഐ പിയും പ്രൈവറ്റ് ഐ പിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതായത് നമ്മളിപ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പ് വെബ് സെർവർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഈ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് ഇൻ്റർഫേസിലോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് തന്നെ വന്നിട്ട് സെക്കൻഡ് ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്കൻഡ് ഇൻ്റർഫേസ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് ഇൻ്റർഫേസ് സെലക്ട് ചെയ്തിട്ട് ആക്ഷൻസ് എടുക്കുക. ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഓപ്ഷനുണ്ട്. അവിടെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഡിഫോൾട്ട് തന്നെയാണ് അത് കൊടുത്തത്. ഞാനിപ്പോൾ അത് മാറ്റി
വെബ് സെർവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോർട്ട് 80 ട്രാഫിക് അലോ ചെയ്യുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ ഇതിനായിട്ട് അസൈൻ ചെയ്യുകയാണ്, സേവ് ചെയ്തു. ഓക്കെ, അസൈൻ ചെയ്ത് സേവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ EC2 ഇൻസ്റ്റൻസ് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ EC2 ഇൻസ്റ്റൻസ് എടുക്കാം. EC2 ഇൻസ്റ്റൻസ് എടുത്തിട്ട് ഇനി നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം, നമ്മുടെ ഇൻ്റർഫേസിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ETH 0 ഉണ്ട്, അത് ആദ്യത്തെ പ്രൈമറി. രണ്ടാമത്തെ ETH 1 ഉണ്ട്. അപ്പോൾ ETH 1 നമ്മളിപ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതാണ് ETH 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ സെക്കൻഡ് ലൈനായിട്ട് സെക്കൻഡ് ലാസ്റ്റ് ലൈനായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് വെബ് സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പാണ്. ഓക്കെ, പക്ഷേ നമുക്കൊരു കാര്യം, അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം നമുക്ക് നോക്കേണ്ടത്, ഇനി നമുക്ക് നമ്മുടെ ട്രാഫിക്ക് ഈ വെബ് പേജ് നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മളിപ്പം നോക്കുന്നത് നമ്മുടെ ആദ്യത്തെ പബ്ലിക് API വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇത് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെക്കൻഡറി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഇൻ്റർഫേസിനും കൂടെ നമുക്കുള്ളൊരു പബ്ലിക് API കൊടുക്കണം. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി, നമുക്കിവിടെ ഇലാസ്റ്റിക് API നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് API യെ കുറിച്ചൊക്കെ ഞാനൊരു സെഷൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. ഇലാസ്റ്റിക് API നമ്മളിപ്പോൾ പുതിയൊരു ഇലാസ്റ്റിക് API നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണ്. ആമസോൺ പൂളിൽ നിന്ന് തന്നെ അലോക്കേറ്റ് ചെയ്താണ്, അലോക്കേറ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ ഇവിടെ അസോസിയേറ്റ് ചെയ്യുകയാണ്. ഏതുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം? സാധാരണ നമ്മൾ ഇൻസ്റ്റൻസ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്റ്റൻസിന് നമുക്കിപ്പോൾ ടോട്ടൽ രണ്ട് ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എടുത്തു, ആ ഒരു സെലക്ഷൻ എടുത്തു. അതിൽ നിന്നുകൊണ്ട് നമുക്ക് രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് ഇൻ്റർഫേസിലോട്ടാണ് നമുക്കത് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സെക്കൻഡ് ഇൻ്റർഫേസുമായി നമ്മൾ പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ ഒന്ന് നോക്കാം. 0501 എന്ന് എൻഡ് ചെയ്യുന്നതാണ് ആ ഇൻ്റർഫേസ്. അപ്പോൾ ആ 0501 എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്ന ആ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യുക. പ്രൈവറ്റ് API അതിൻ്റെ IP സെലക്ട് ചെയ്ത് കൊടുത്തു. കാരണം എപ്പോഴും നമ്മൾ ഇലാസ്റ്റിക് IP നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിലുള്ള ഓൾറെഡി ഉള്ള ഒരു പ്രൈവറ്റ് IP ആയിട്ടാണ് അത് അസൈൻ ആവുന്നത്. അപ്പം അതില്ലാതെ നമുക്കൊരു വെറുതെ ഒരു ഇലാസ്റ്റിക് IP മാത്രമായിട്ട് നമുക്കിതിൽ അലോക്കേറ്റ് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡറി നമ്മുടെ NIC പ്രൈവറ്റ് IP ആയിട്ട് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇലാസ്റ്റിക് IP ഞാൻ അസോസിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ അസോസിയേറ്റ് ബട്ടൺ കൊടുക്കുകയാണ്, ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇൻസ്റ്റൻസസ് ഒന്ന് എടുക്കാം. വീണ്ടും ഇൻസ്റ്റൻസിൻ്റെ പേജ് എടുത്തു. ഇപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് IP നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇലാസ്റ്റിക് IP ഇവിടെ കാണിച്ചു. പബ്ലിക് IP പേര് നമ്മുടെ ആ ഒരു പബ്ലിക് IP ഓൾറെഡി ഒന്ന് ഉള്ളതുകൊണ്ട് ഇപ്പോൾ രണ്ടാമതൊരു ഇലാസ്റ്റിക് IP വന്നു. പക്ഷേ ആക്ച്വലി ഈ ഇലാസ്റ്റിക് IP നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനാണ്. അപ്പോൾ നമുക്കിനി ഈ ഇലാസ്റ്റിക് IP ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് IP നമുക്കൊന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഇലാസ്റ്റിക് IP സെലക്ട് ചെയ്തു, നമുക്കത് ഇവിടെ നിന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ IP അഡ്രസ്സ് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ പേജ് വീണ്ടും കിട്ടി. കാരണം നമ്മൾ ഈ IP അഡ്രസ്സ്, ഈ ഇലാസ്റ്റിക് IP ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ നമ്മൾ സെക്കൻഡറി ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലോട്ടാണ്. ആ സെക്കൻഡ് ഇൻ്റർഫേസ് കാർഡിൽ ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പും ആ വെബ് സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഗ്രൂപ്പും ഞാൻ അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ആ ട്രാഫിക്ക് നടക്കും. അപ്പോൾ ഇതാണ് ഒരു ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്നത്, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെക്കൻഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇവിടെ. സെക്കൻഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തത്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു പുതിയൊരു EC2 ഇൻസ്റ്റൻസും കൂടെ ഒന്ന് ലോഞ്ച് ചെയ്യുക. അപ്പോൾ ആ EC2 ഇൻസ്റ്റൻസിൽ ഓൾറെഡി നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ അത് കൂടാതെ ഇപ്പം നമ്മൾ ഈ ഒരു EC2 ഇൻസ്റ്റൻസിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സെക്കൻഡ് ക്രിയേറ്റ് ചെയ്ത സെക്കൻഡ് ഇൻ്റർഫേസ് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ആ നമ്മൾ ഇമ്മീഡിയറ്റ് രണ്ടാമത് ഇനി ക്രിയേറ്റ് ചെയ്യുന്ന EC2 ഇൻസ്റ്റൻസിലോട്ട് മാറ്റി അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു പുതിയ EC2 ഇൻസ്റ്റൻസിൽ ഒരു വെബ് സെർവറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് അതിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് അല്ലാതെ പിന്നെ രണ്ടാമത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഒന്നും അസൈൻ ചെയ്യേണ്ടി വരില്ല അതിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ഒരു മോഡലിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇൻ്റർഫേസസ് മാറ്റി അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോൾ ഇതിൽ അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമുക്കിതിൽ നമ്പർ ഓഫ് ഇൻ്റർഫേസസ് ഒന്നി കൂടുതൽ ഇൻ്റർഫേസസ് ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് അനുസരിച്ച് മാറും, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ടയറിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ T2 Micro ആണ്. T2 Micro നമുക്ക് മൊത്തം രണ്ട് ഇൻസ്റ്റൻസേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടില്ലേ? T2 Micro മാക്സിമം നമ്പർ ഓഫ് ഇൻ്റർഫേസസ് രണ്ടെണ്ണമാണ്. പ്രൈവറ്റും പബ്ലിക്കും IP 6 ആയിരുന്നാലും IP 4 ആയിരുന്നാലും നമുക്ക് പ്രൈവറ്റ് IP രണ്ടെണ്ണമാണ്, രണ്ട് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇൻസ്റ്റൻസ് ടൈപ്പ് അനുസരിച്ച് മാറും. ഇപ്പോൾ T4G ലാർജ് എന്നൊക്കെ പറഞ്ഞാൽ 5 പറ്റും, പ്രൈവറ്റ് IP ആണെങ്കിൽ അതിൽ 15 പറ്റും, അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരും. അത് നമ്മുടെ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ ഇൻസ്റ്റൻസ് ടൈപ്പ് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഈ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ കാണിച്ച സ്റ്റെപ്സൊക്കെ തന്നെയാണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ഒന്ന് തിരിച്ചു മറിച്ച് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ വളരെ ക്ലിയറായിട്ട് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മറ്റ് എക്സാംസോ കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നെങ്കിൽ ഇത് നമ്മൾ മറ്റ് സെഷൻസൊക്കെ പലപ്പോഴും ചെയ്യുമ്പോഴും നമുക്കിത് ഇത് പ്രത്യേകിച്ച് നമ്മൾ നോക്കാറില്ല ഇതങ്ങനെ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ എന്തെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫൈനായിട്ടൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനിടയ്ക്ക് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സും കൂടെ നിങ്ങൾക്ക് പുതിയൊരു ECT ഇൻസ്റ്റൻസും കൂടെ ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ഉള്ള ഈ നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത സെക്കൻഡറി ഇൻ്റർഫേസ് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അതിലോട്ട് മാറ്റി അറ്റാച്ച് ചെയ്ത് നോക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി, അതിൻ്റെ ഫങ്ഷനിങ് വളരെ പ്രോപ്പറായിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.